Hi friends, welcome to Sinus Vlog. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെ ഈ ആനിമേഷൻ ഉണ്ടാക്കാന്നുള്ളതാണ്. പവർ പോയിന്റ് ഉപയോഗിച്ച് വലിയ തലയൊന്നും ചിലവാക്കാൻ പറ്റാതെ സിമ്പിളായിട്ട് നമുക്കൊരു ആനിമേഷൻ വീഡിയോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനായി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ഇൻസെർട്ടിൽ കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പിക്ചേഴ്സ് ഓൾമോസ്റ്റ് എല്ലാതും PNG പിക്ചേഴ്സാണ്, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഒഴിച്ച്. ബാക്ക്ഗ്രൗണ്ട് സാധാരണ JPG ഫോർമാറ്റിലുള്ള ഒരു ചെറിയ പിക്ചറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തുറക്കാം. നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആനിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന റോഡിലൂടെ ഒരു ഞങ്ങളുടെ ഇൻട്രോ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു റോഡിലൂടെ ഒരു പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ച് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതൊന്ന് പ്രൊപ്പോർഷനായിട്ട് ആക്കണം. പ്രൊപ്പോർഷനായിട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുക്കിലുള്ള ആ ഒരു ഇത് വലിക്കുമ്പം അത് സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കൂട്ടറിലുള്ള കഥാപാത്രത്തേനെ നമ്മൾ റോഡിലേക്ക് കൊണ്ടുവരണം. റോഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പോർഷനായിട്ടായിട്ട് നമുക്ക് അത് കിട്ടും. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം വലുതാവോ, അല്ലെങ്കിൽ അതൊരു ഒരു ആ ഫോട്ടോയുടെ പ്രൊപ്പോർഷൻ വിട്ടുപോകും ഏതെങ്കിലും ഒരു സൈഡ് മാത്രം വലിക്കുകയാണെങ്കിൽ. സോ പ്രസ് ദ ഷിഫ്റ്റ് ഇഫ് യു ആർ ഡൂയിങ് ദിസ്. ദെൻ യു വാണ്ട് ടു ആഡ് സം ഈ ഈ സ്കൂട്ടറും കുട്ടിയോ ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ അടുത്ത രണ്ട് മൂന്ന് ക്ലൗഡ്സാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ക്ലൗഡ്സുകളും PNG ഫോർമാറ്റിലുള്ള ചിത്രങ്ങളാണ്. PNG ഫോർമാറ്റിൻ്റെ ചിത്രങ്ങളാകുമ്പോൾ നമുക്ക് വേറെ കട്ടിംഗ് ഒന്നും വേണ്ട. ഓൾമോസ്റ്റ് നമുക്കിതൊക്കെ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന, അപ്പം PNG തന്നെ സെർച്ച് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പം അങ്ങനെയുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും. അപ്പം നമുക്കിത് ഇതൊന്ന് പ്ലേസ് ചെയ്യാം. നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് ഇതൊക്കെ പ്ലേസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മേഘങ്ങൾ ഇടത്ത് നിന്ന് വലത്തോട്ടേക്കും, സ്കൂട്ടർ ഇടത്ത് നിന്ന് വലത്തു നിന്ന് ഇടത്തോട്ടേക്കും പോകുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ സ്കൂട്ടർ നമ്മൾ പുറത്തേക്ക് വെക്കുന്നത് കാരണം സ്റ്റാർട്ടിങ്ങിൽ സ്കൂട്ടർ ഇല്ല, അപ്പം അത് കാരണമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ എല്ലാ PNG ഫോട്ടോസിനും നമ്മളൊരു ലൈൻ ആനിമേഷൻ കൊടുക്കുകയാണ്. ആനിമേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട് നമ്മുടെ പവർ പോയിൻറ്റ് 2013 എല്ലാത്തിലും ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് 2019 ആണ്. അപ്പം ലൈൻ ആനിമേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ലൈൻ ആനിമേഷൻ നമ്മൾ സ്കൂട്ടറിന് ഓൾറെഡി ലൈൻ ആനിമേഷൻ കൊടുത്തു. ലൈൻ ആനിമേഷൻ കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായി വരുന്നത്, അത് അടിയിലേക്കായി വരുന്നത്. പക്ഷെ നമ്മളത് എടുത്തിട്ട് നമുക്ക് ഏത് സൈഡിലേക്കാണോ വേണ്ടത് എന്നുള്ളത് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെല്ലാ മേഘങ്ങൾക്കും ഒരു ലൈൻ ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻ ആനിമേഷൻ എല്ലാം നമ്മൾ വേണ്ട വിധത്തിൽ നമ്മൾ പ്രൊപ്പോർഷൻ ചെയ്തു, എങ്ങനെയാണ് അത് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമുക്കൊരു ഒരു ട്രയൽ അടിച്ചു. ട്രയൽ വാസ് ശരിക്കും അതിൽ അത് ട്രയൽ ഈസ് ഓക്കെ. ബട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് ചില കാര്യങ്ങൾ, ലൈക്ക് സ്പീഡ്. അതുപോലെ തന്നെ എല്ലാ ആനിമേഷനും ഹാവ് ടു ബി ഇൻ വൺ ക്ലിക്ക്. ഐ മീൻ ഒറ്റ സമയത്ത് വരണം. മേഘങ്ങൾ പോകുന്നു, അതോടൊപ്പം തന്നെ സ്കൂട്ടർ തിരിച്ച് അങ്ങോട്ട് പോകുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനിമേഷൻ പാൻ തുറക്കണം. ആനിമേഷൻ പാൻ എന്ന് പറഞ്ഞിട്ട് ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ തന്നെ ആനിമേഷൻ പാൻ ഉണ്ട്. ആനിമേഷൻ പാൻ തുറന്നതിന് ശേഷം ആനിമേഷൻ എല്ലാതും സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇപ്പം 0, 1, 2, 3 എന്നൊക്കെയാണ് കിടക്കുന്നത്. അതെല്ലാതും നമുക്ക് 0 ആക്കണം. സോ സെലക്ട് ഓൾ ആൻഡ് ഗിവ് ദാറ്റ് വിത്ത് പ്രീവിയസ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൃത്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂറേഷൻ നമ്മൾ മാറ്റണം. ഡ്യൂറേഷൻ നമുക്കൊരു 10 seconds കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാ ഡ്യൂറേഷൻ 10 seconds ആയി. ലെറ്റ്സ് സീ ദ പ്രിവ്യൂ. സോ ദിസ് ഈസ് അവർ ഫൈനൽ ആനിമേഷൻ. യു ക്യാൻ ആഡ് എനിത്തിങ് യു വാണ്ട്. സോ അതായത് ഇപ്പോൾ ഈ കുട്ടിയുടെ പിന്നാലെ ഒരു വി ക്യാൻ ഗിവ് എ ഒരു ഒരു വേർഡാട്ടും കൂടി കൊടുക്കാം. സോ നമ്മുടെ ചാനലിൻ്റെ പേരും അതിൻ്റെ കൂടെ വരുന്നത്. ഞങ്ങളുടെ ഇൻട്രോ ഇപ്പോൾ തൽക്കാലം അതാണ്, മാറ്റാനുള്ള ഉദ്ദേശമുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുക. താങ്ക് യു വെരി മച്ച്. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.